കൊല്ലക്കുടിയിൽ ആണ് സൂചി വിൽപ്പന എന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് ഞാൻ വണ്ടിയെ പറ്റി പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാവരും വണ്ടിയുടെ ആൾക്കാരാണ്. എങ്കിലും ഒരാഴ്ചയായിട്ട് എന്തെങ്കിലും മീറ്റിയോർ ഉണ്ട്. കമ്പനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തന്നിരുന്നു. കമ്പനി ഭയങ്കര വലിയ പ്രതീക്ഷയിലാണ്, അതുപോലെ തന്നെ ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനിയോട് ജനങ്ങൾക്കുള്ള ഒരു ഒരു താല്പര്യം പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് പോലും ജനങ്ങൾ ആ ഒരു താല്പര്യം വിടുന്നില്ല എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലും എന്താ പറയുന്നത് ഇന്ത്യയിലെ റോയൽ എൻഫീൽഡിൻ്റെ ജാതകം തിരുത്തുന്ന ഒരു വാഹനമായിട്ട് മെറ്റിയോർ മാറുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ വാഹനം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണമായും തീർച്ചയാണ്, കാരണം അത്രയും രസകരമായ റൈഡാണ് ഈ വാഹനം തരുന്നത്. അപ്പോൾ എന്തായാലും നന്ദി, നമുക്കിനി നമുക്ക് ലോഞ്ചിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ ബൈജു എന്നാർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കുരിയാച്ചിറയിലെ ടാക്സ് ബൈക്സ് എന്ന റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ മെറ്റിയോർ 350 എന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന മോഡലിൻ്റെ ലോഞ്ചായിരുന്നു. ഇവിടുത്തെ ലോഞ്ച് നിർവഹിച്ച ഞാനാണ്, അതിനുവേണ്ടിയാണ് എന്നെ ഇവിടെ വിളിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റോയൽ എൻഫീൽഡ് ഷോറൂമുകളിലൊന്നാണ് ഇതെന്നുള്ള കാര്യം. 3000 സ്ക്വയർ ഫീറ്റിലാണ് ഷോറൂം മാത്രമുള്ളത്. കൂടാതെ 6000 സ്ക്വയർ ഫീറ്റിൽ വമ്പൻ സർവീസ് സെൻ്ററുമുണ്ട്. വന്ന സ്ഥിതിക്ക് ഏതായാലും ഈ ഷോറൂമും അതുപോലെ തന്നെ സർവീസ് സെൻ്ററും ഒക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടാക്സ് ബൈക്സിനെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ സാരഥിമാരായ ഫ്രാൻസിസും ജോണും ഉണ്ട്. ഇവരുടെ പിതാവായ ജോർജ് ആണ് ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ എന്ന് പറയാവുന്നയാൾ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ചടങ്ങിലേക്ക് വിളിച്ചതിന്. കാരണം വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്ന എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പുതിയ വാഹനങ്ങൾ ഇങ്ങനെ ലോഞ്ച് ചെയ്ത് ഒന്ന് അറുമാദിക്കുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും അതിനെ വിളിച്ച സന്തോഷം തന്നെ വരെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും വലിയൊരു സെറ്റപ്പ് ആണ് ഇതൊന്ന് മനസ്സിലായത്. കാരണം ഒരു ഒരു ഫോർ വീലറിൻ്റെ ഷോറൂമിലേക്ക് വിളിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഒരു വലിപ്പം എന്തായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു ഷോറൂം ഈ ഒരു ബ്രാൻഡിന് വേണ്ടി നിങ്ങൾ നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്ന വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ കുറച്ച് കഥകൾ ചോദിക്കുക, അതിലും വന്ന സ്ഥിതിക്ക് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നടന്ന് കണ്ടിട്ട് പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ ടാക്സ് ബൈക്സിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സർവീസ് സെന്റർ ആയിരിക്കും അല്ലേ എൻഫീൽഡിനെ സംബന്ധിച്ച്. അതെ അല്ലേ, 6000 സ്ക്വയർ ഫീറ്റ് ആണ് ഇത്. 6000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, മറ്റ് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കേരളത്തിൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് ആണ്. എത്ര ബേ ഒക്കെ കാണും നമ്മൾ ടോട്ടൽ പറഞ്ഞത്? നമുക്ക് 17 ന്യൂമാറ്റിക് ബേയും 5 നോർമൽ ബേയും പിന്നെ ആക്സിഡന്റ് സെക്ഷൻ വേറെ. ആക്സിഡന്റ് സെക്ഷൻ നമുക്കൊരു 15 വണ്ടി അറ്റ് സ്ട്രെച്ച് ചെയ്യാവുന്ന ഒരു ആക്സിഡന്റ് സെക്ഷൻ വേറെ. ആ കാണുന്ന സർവീസ് ഓൺ വീൽസ് ആണല്ലേ? അതെ, സർവീസ് ഓൺ വീൽസ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ പുതിയ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ കോവിഡ് പോലത്തെ ഈ ഒരു അവസരത്തിൽ പല കസ്റ്റമേഴ്സിനും വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്തതുമായിട്ടുള്ള പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ കസ്റ്റമർ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ കസ്റ്റമറെ വീട്ടിൽ പോയിട്ട് നമ്മൾ വണ്ടി മൈനർ വർക്ക്സ് സർവീസ് ചെയ്ത് കൊടുക്കും. അപ്പം മേജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പിൽ കൂടെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. വാഷിംഗ് ഉണ്ടാവില്ല, ആ ഒരു ഒറ്റ ഡ്രോബാക്ക് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ എക്യുപ്മെൻസും ഉണ്ട്. അതായത് ഇപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വന്നാലും ഇത് ഹിമാലയനിൽ വരുന്ന പാനിയേഴ്സാണ്. അപ്പോൾ ഈ രണ്ട് പാനിയറും ഉണ്ട്, ഇതൊരു മിഡിൽ ബോക്സിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളത് ജമ്പർ ബാക്കി എല്ലാ ടൂൾസും എക്യുപ്മെൻസും ഇതിലുണ്ട്. ഇത് ആക്ച്വലി ട്രയൽസ് എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പൊ സിംഗിൾ സീറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് അക്രോസ് കേരളയിൽ നമ്മൾ എല്ലായിടത്തും ഡീലർഷിപ്പിൽ ഇത് വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് ചില കസ്റ്റമേഴ്സ് അബ്രോഡുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണത്. കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് പോകുന്നത്. പിന്നെ ഫുൾ ഫിറ്റഡ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഹാൻഡ് ഗാർഡ്സ് ഉണ്ട്, ഈ ഗാർഡ് മറ്റേ ക്രാഷ് ഗാർഡ്സ് ഉണ്ട്, അടിയിൽ അതിന്റെ സം ഗാർഡ്സ് ഒക്കെ വെച്ചിട്ട് ട്രാക്കിംഗും ഉണ്ട്. പിന്നെ ട്രാക്കിംഗും ഉണ്ട്, വെഹിക്കിൾ ട്രാക്കിംഗും ഉണ്ട്. അപ്പൊ കസ്റ്റമർ അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്കവിടെ അറിയാം അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഇത് കൂടുതൽ പരിഷ്കരിക്കേണ്ടി വരില്ല, കാരണം ഇപ്പൊ ഏറ്റവും പുതിയ മെറ്റിയോർ വന്നു കഴിഞ്ഞപ്പോ
സർവീസിന്റെ കാര്യത്തില് കസ്റ്റമേഴ്സിന് വീട്ടിൽ ഇരുന്നുകൊണ്ട് അവരുടെ വണ്ടി എവിടം വരെ എന്തൊക്കെ ചെയ്തു എന്ന് വരെ അറിയാവുന്ന ആപ്പല്ലേ അത്? അതെ, ഇപ്പോഴത്തെ പുതിയ ആപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്പിലേക്ക് മാറി. അപ്പോൾ കസ്റ്റമർ ഇവിടെ ഏത് സെക്ഷനിലാണ് ഇപ്പൊ നമ്മുടെ വണ്ടി ഇരിക്കുന്നത്, റാമ്പിലേക്ക് കയറിയോ, പണി കഴിഞ്ഞോ, എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്, ഇത് വാഷിംഗിലേക്ക് എത്തിയോ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ നമുക്ക് ആ ആപ്പില് ഒരു ചെറിയൊരു പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ജോബ് കാർഡ് എന്ന് പറഞ്ഞ സിസ്റ്റവും മാറി, കംപ്ലീറ്റ് ആപ്പിലാണ് ഫുൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇവരെ പറ്റി പറയാനുള്ളത്, 1850 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്പെയർ പാർട്സ് സെക്ഷൻ ആണ്, അതും കേരളത്തിൽ നമ്പർ വൺ ആണ് അല്ലെ? നിങ്ങൾ എല്ലാം എല്ലാം ഏറ്റവും വലുത് ഏറ്റവും വലുതാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതല്ല, നമ്മള് ഒരു വലിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഓക്കെ ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ സ്പെയർ വലുതാക്കാനുള്ളതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ സ്പെയർ വലുതാക്കിയാലും നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് സാധനങ്ങൾ വരുന്നതിന് ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് പരമാവധി സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ നോക്കും. ഈവൻ സെഡ് ദാറ്റ് നമുക്ക് ഡ്രോബാക്സ് ഉണ്ട്, പക്ഷെ എപ്പോഴും ഒരു സാധനം കമ്പനിയിൽ നിന്ന് വരണമെന്നുണ്ടാവില്ല. അപ്പോൾ ഡിലേസ് വരാറുണ്ട്, പക്ഷെ നമ്മൾ നമ്മളാൽ കഴിയാവുന്ന സ്റ്റോക്കിംഗ് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് വെക്കാറ്. മാക്സിമം താമസിക്കാതെ നമുക്ക് സർവീസ് ചെയ്ത് വണ്ടി കിട്ടുമെന്ന് ഏതാണ്ടെന്ന് ഉറപ്പിക്കാം. ഏതാണ്ട് ഉറപ്പിക്കാം, കാരണം വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി നമുക്ക് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില പാർട്സ് ഇപ്പോൾ കോവിഡ് ആയി കഴിഞ്ഞപ്പോൾ പാർട്സ് അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തെറ്റിലാണ് സർവൈവ് ചെയ്യുന്നത്. ഇപ്പൊ ആകെ എത്ര സ്റ്റാഫ് ഉണ്ട് സർവീസിൽ? സർവീസിൽ മാത്രം നമുക്കൊരു 80 സ്റ്റാഫോളം, ക്ലോസ്ലി 80 സ്റ്റാഫ്. മെക്കാനിക്സ്, അഡ്വൈസേഴ്സ്, സൂപ്പർവൈസേഴ്സ്, റിസപ്ഷൻ, സർവീസ് മാനേജർ എല്ലാവരും കൂടി, സിആർഎസ് എല്ലാവരും കൂടി, സിആർഎസ് കൂടിയിട്ട് ഒരു 80 സ്റ്റാഫ്. പിന്നെ സെയിൽസിൽ വേറെ. സെയിൽസ് എത്ര പേരുണ്ടാവും? സെയിൽസിൽ ക്ലോസ്ലി ഒരു 30-35 പേരോളം ഉണ്ടാവും. ഏതാണ്ട് 3000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇവരുടെ സെയിൽസിന്റെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഷോറൂം തന്നെ 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും വലുത് എന്ന് അഭിമാനിക്കാവുന്ന ഒരു ഷോറൂമാണിത്. ഇത് 2017 അനിയനായിട്ടാണ് തുടങ്ങി വെച്ചത്. അനിയനാണ് ഇതിനെ ഫുൾ ഇനീഷ്യേറ്റീവ് എടുത്തത്. ഇനീഷ്യേറ്റീവ് എടുത്ത് പിന്നെ അത് ത്രൂ ആയപ്പോ പിന്നെ ബാക്കി നമ്മളെല്ലാരും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്തത്. അപ്പൊ അതിന് മുമ്പ് ഈ ഓട്ടോമൊബൈലിനൊക്കെ എന്തെങ്കിലും ബന്ധം പരിചയം ഒക്കെ ഉണ്ടായിരുന്നോ? യാതൊരു പരിചയമില്ല. വണ്ടി ഓടിക്കുക, വണ്ടിയോടുള്ള ഭ്രമം അല്ലാതെ നമുക്ക് വേറെ വണ്ടിയോടുള്ള വണ്ടി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയായിട്ട് യാതൊരു ബന്ധമില്ല. പണ്ട് വീട്ടില് ഒരു ബുള്ളറ്റ് ആഗ്രഹിച്ച് ചോദിച്ചപ്പോ മേടിച്ചു കൊടുത്തില്ല വീട്ടുകാര്. അപ്പൊ ഒരു ബുള്ളറ്റ് ഷോറൂമിന് ആയിക്കോട്ടെ. അത് നമ്മള് അവിടെ ചെന്നു വാങ്ങിച്ച് തന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ നിന്നും നമുക്കൊരു തിക്തനുഭവം ഉണ്ടായി. പിന്നെ നമ്മൾ പറയില്ല, നമ്മൾ വല്ലാണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെത്തിക്ക് എത്തുന്നു. അപ്പൊ എത്തിയപ്പോ ഹോൾസെയിൽ ആയിട്ട് എത്തിയത് മാത്രം. അതെ. അപ്പൊ ഇത്രയും ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്കാണ് വരുന്നത്. സാധാരണഗതിയിൽ ഒരു ടൂ വീലർ ഷോറൂം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വലിപ്പം ഇതിനുണ്ട്. അപ്പൊ ഇത്രയും ഈ ഒരു ബ്രാൻഡിനെ വിശ്വസിച്ച് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെ തോന്നി? എന്താണ് എന്റെ ധൈര്യം? നമുക്ക് വണ്ടികളോട് പണ്ട് തൊട്ടേ നല്ലൊരു താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഞാനും. പിന്നെ റോയൽ എൻഫീൽഡ് പോലത്തെ ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വലിയൊരു ഷോറൂം പണിതു. പിന്നെ ബാക്കിൽ സർവീസ് സെന്റർ ആക്ച്വലി ഞങ്ങൾ റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പണിതത്.
പക്ഷെ ഇതുപോലെ ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ആ ഒരു ഏരിയ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അപ്പോ കേരളത്തില് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആണ് നമ്മുടെ വരുന്നത്. അതെ, അറൌണ്ട് ടോട്ടൽ കാർപ്പറ്റ് ഏരിയ അറൌണ്ട് 9000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. സെയിൽസിന്റെ കാര്യം നിങ്ങൾ എവിടെ നിൽക്കുന്നു കേരളത്തിൽ? എൻഫീൽഡ് ഷോറൂമുകളിൽ കഴിഞ്ഞൊരു 2 മാസമായിട്ട് കേരള ടോപ്പറാണ്. പിന്നെ വണ്ടികളുടെ ഒരു ലഭ്യതക്കുറവ് നല്ല പോലെ ഉണ്ട്, അപ്പോ അതില് നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കോവിഡിന്റെ പരിമിതികൾ മൂലം റോയൽ എൻഫീൽഡിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. നിങ്ങളിപ്പോ ചെറുപ്പക്കാരായതുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായ ഒരു ഡീലർഷിപ്പാണിത് അല്ലെ? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ആണ്. എന്താണ് അതിലേക്ക് എങ്ങനെ എത്താനുള്ള കാരണം? ഞങ്ങള് തുടങ്ങിയത് 2017 2017 നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടൊന്നും നമുക്ക് ആൾക്കാരെ അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് നമുക്ക് തോന്നിയത് എങ്ങനെ ഇതൊന്ന് തരണം ചെയ്യണം. അപ്പോ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, ഞങ്ങൾ ഡീലർഷിപ്പ് കൂടി ഉണ്ട്, ഞങ്ങളൊന്ന് നിങ്ങള് വണ്ടി എടുക്കുമ്പോൾ ഒന്ന് പരിഗണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇതിൽ വരുന്ന റെസ്പോൺസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ മനസ്സിനൊരു സുഖമുണ്ട്. പിന്നെ നമ്മൾ എൻഗേജ്ഡ് ആണ്, നമ്മൾ എന്താ ചെയ്യണെന്നുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ ഓക്കെ ഇവർ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും, നമുക്ക് അതുപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. നമുക്കൊരു 42,000 ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലുണ്ട്, നമ്മൾ യൂട്യൂബിലുണ്ട്. പക്ഷെ യൂട്യൂബൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, കാരണം കൊറോണ ആയപ്പോ നമുക്ക് കസ്റ്റമേഴ്സ് നേരിട്ട് വന്ന് വണ്ടി കാണാൻ പറ്റില്ല. വൈജുവേട്ടൻ റിവ്യൂ ചെയ്യണ പോലെ റിവ്യൂ ചെയ്യാൻ പറ്റില്ലെങ്കിലും വണ്ടികൾ ഇന്ന കളർ ഉണ്ട് ഇതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ചെറുതായിട്ട് തുടങ്ങിയത്. അത് നമ്മൾ മീറ്റിയോറിന്റെ കൂടെ നമ്മളിപ്പോ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കസ്റ്റമേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം, ട്രാൻസ്പെറന്റ് ആയാൽ മതി. നമ്മൾ എപ്പോഴും ട്രാൻസ്പെറന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെനുവിൻ അവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ എന്താണ് ദോഷിക ട്രിക്കുകൾ എന്ന് പറയുന്ന ആൾക്കാരുള്ളത്. കറക്റ്റ്. അതിൽ നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങൾ വളരെ ജെനുവിൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ കുറ്റം പറഞ്ഞല്ലേ എല്ലാ സോഷ്യൽ മീഡിയ. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലൈന്റ്സ് ഇല്ലാത്ത വണ്ടികളില്ല, എപ്പോ വേണേ കംപ്ലൈന്റ് വരാം. ഈ കംപ്ലൈന്റ് വന്നു കഴിയുമ്പോ അങ്ങോട്ട് തള്ളി വിടുന്നതല്ല, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ അതിന്റെ 100% എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് അതിന്റെ കംപ്ലൈന്റ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. ബുള്ളറ്റ്, നമ്മുടെ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഹാൻഡ് ബിൽഡ് ആയിട്ടുള്ള വണ്ടിയാണ്, അപ്പൊ അതിൽ എവിടെയാണ് അതിന്റെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ 100% ഞങ്ങൾ അതിൽ ട്രൈ ചെയ്യും. ആ ട്രൈ ചെയ്യണതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വണ്ടി ചിലപ്പോൾ 10 ദിവസം റാമ്പിലിരിക്കും, പക്ഷെ അതുപോലത്തെ ഒരു കംപ്ലൈന്റ് വന്നാൽ ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി. അപ്പൊ ആ ഒരു ഗുണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് ചെയ്യണത്. നമ്മളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാറണ്ടി ചെയ്തു കൊടുക്കുന്നത്. വാറണ്ടി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡീലർഷിപ്പിൽ നിന്ന് എടുത്താലും ഞങ്ങളുടെ അവിടെ വാറണ്ടിക്ക് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് സന്തോഷമാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കസ്റ്റമർ നമ്മൾ അറിഞ്ഞല്ലോ. അപ്പൊ ആ ഒരു നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ നമ്മുടെ ആഗ്രഹിക്കുന്ന ചില കസ്റ്റമർ നാളെ തൊട്ട് നമ്മുടെ കസ്റ്റമറായി മാറും. പിന്നെ പല റിജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പിന്നെ ഈ ഡീലർഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ റീച്ചബിൾ ആണ്. ഇപ്പൊ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ഇപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഉണ്ട്. അപ്പോ ചിലപ്പോൾ സർവീസിൽ ഞാൻ ഉണ്ടായിരിക്കും, ചേട്ടൻ സെയിൽസിൽ ഉണ്ടാവും. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമുക്ക് പൾസ് അറിയാൻ പറ്റും. വണ്ടി വാങ്ങിക്കുന്ന ഒരാൾക്ക് ഈ സ്റ്റാഫിനോട് സംസാരിക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മുതലാളി എവിടെ ഒരു ചോദ്യം മലയാളി ഞങ്ങളുടെ ഷോറൂം ഫ്രണ്ടിൽ പിന്നില് വീട് അതിന്റെ പിന്നില് സർവീസ് സെന്റർ ഞങ്ങള് കസ്റ്റമറെ കാണുമ്പോഴും മലയാളി സംസാരിക്കുമ്പോൾ അവര് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്റ്റാഫും നന്നായി ചെയ്യുന്നുണ്ടാവും, പക്ഷെ കസ്റ്റമർ ഒന്നുകൂടി നമുക്ക് ഡിലൈറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണുത്തി ഡിസംബറിലേക്ക് ഓൺ ആവും, ഇരിഞ്ഞാലക്കുട 1.5 കൊല്ലമായിട്ട് ഓൺ ആണ്. അത് പക്ഷേ ചെറിയ ഫോർമാറ്റ് മണ്ണുത്തി വരുന്നത്, ഇരിഞ്ഞാലക്കുട നമ്മുടെ എസ് എൻ സ്കൂളിനോട് ചേർന്നിട്ടാണ് വരുന്നത്. ചെറിയ ഫോർമാറ്റ് സ്റ്റുഡിയോ ഫോർമാറ്റ് ഒരു 1100 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, ചെറിയ സെറ്റപ്പ്. എക്സ്പെൻഷൻ പ്ലാൻ ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴുള്ള ഫെസിലിറ്റി തന്നെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക. ഇനിയിപ്പോൾ നാളെ കമ്പനി പറയുന്നത് നാളെ ഒരു ബെറ്റർ ഓപ്ഷൻസ് കമ്പനി തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ കോൺഫിഡൻസ് ആണ് റോയൽ എൻഫീൽഡ്. ഇപ്പൊ അറിയാലോ നമ്മുടെ ഒരു ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റി ഉള്ള പ്രോഗ്രാമാണ്.
അപ്പൊ ഞാനിപ്പോ പറയാണ് ഇപ്പൊ ഈ ഇത്രയും പ്രേക്ഷകരോട് പറയാണ്, നിങ്ങൾ മറ്റെവിടെ പോയിട്ടും ഏത് റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോയിട്ടും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഇവിടെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞാൽ ചീത്തപ്പേരുണ്ടാക്കാതെല്ലാം ചെയ്തു കൊടുക്കുമല്ലോ. സാർ ഇതെന്താ കാരണം വെച്ചാല് നമ്മള് ഞാനും എന്റെ ബ്രദറും ഫുൾ ടൈം കൂടെയുള്ള ആൾക്കാരാണ്. ഇപ്പോ ഒരു കസ്റ്റമർക്ക് ഒരു കംപ്ലൈന്റ് ആണ് ഇപ്പോ നമ്മുടെ സർവീസ് മാനേജറിലും സി ആറിലും മൂലം അത് നിന്നില്ലെങ്കിൽ നമ്മള് നേരിട്ട് അവിടെ ചെല്ലും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ റീച്ചബിളും ആണ്. എന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്, എന്റെ പേര് ജോൺ എന്നാണ്. ഞങ്ങളെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഈ ഭാഗത്ത് തന്നെ എന്നുവെച്ചാൽ ബാക്കിൽ വീടായതുകൊണ്ട് ഈ ഭാഗത്ത് തന്നെ ഫുൾ ടൈം ഉള്ളതാണ്. ഞങ്ങൾക്ക് കസ്റ്റമറോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി എന്നല്ല, കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തീർത്ത് തരും. പക്ഷെ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും, പക്ഷെ ഞങ്ങളത് തീർത്ത് തരാനുള്ള ഫുൾ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കമ്പനി റോയൽ എൻഫീൽഡിന്റെ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ആ റോയൽ എൻഫീൽഡിന്റെ സപ്പോർട്ട് അത് മാക്സിമം ഉപയോഗിച്ചിട്ട് ആ വണ്ടിയുടെ കംപ്ലൈന്റ് ഞങ്ങൾ തീർക്കും. അത് അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അതില് തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, സമയം എടുത്തിട്ടുണ്ടെങ്കിലും ഉണ്ടായിട്ടില്ല. ചിലർക്ക് വന്നിട്ടുണ്ടാവും, മേ ബി അത് അഡ്വൈസർ മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ, സർവീസ് മാനേജർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറൌണ്ട് 90% തീരും. ഇനി അതും പറ്റാത്തുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ആരും വിളിച്ചിരിക്കുന്നില്ല, ഒക്കെ ഓപ്പൺ ആണ്, എല്ലാവർക്കും എപ്പോഴും ഓപ്പൺ ആണ്. ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് അത്. പിന്നെ ഒരു പാഷന്റെ പേര് ഞങ്ങൾ ചെയ്യണ കാര്യങ്ങൾ. ഇത് ആക്ച്വലി കുറെ ആൾക്കാർ കൂടി നടക്കുന്ന ഒരു ഷോ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഒരു വ്യക്തി മോശമായി കഴിഞ്ഞാൽ ടോട്ടൽ മോശമാവും. പക്ഷെ ഞങ്ങള് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാരണം വെച്ചാലും ആ സ്റ്റാഫിനെ ചീത്ത പറയല്ലേ ചെയ്യാം, ഞങ്ങൾ അവരെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നു, ആ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ എങ്ങനെ അത് ഇതാക്കാം, കറക്റ്റ് ചെയ്യാം. ഒരു കറക്റ്റീവ് മെഷറാണ് നമ്മൾ ചെയ്യണത്. പിന്നെ നമ്മൾ സ്റ്റാഫിനോട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മള് ആവശ്യമില്ലാത്ത ഒരു സാധനം മാറ്റണ്ട. കസ്റ്റമർക്ക് എന്താണ് ആവശ്യം ഇപ്പൊ കസ്റ്റമറോട് പറയാ, എല്ലാ കാര്യവും കസ്റ്റമറുടെ അടുത്ത് പറയാ. കസ്റ്റമർക്ക് താല്പര്യമില്ലേ, നിങ്ങൾ കസ്റ്റമർ ഡിനായിരുന്നുണ്ട് എഴുതിയിട്ടോ എന്നുവെച്ചാൽ നിങ്ങളത് മാറ്റേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കസ്റ്റമർ വഴിയിൽ എവിടെയെങ്കിലും നിൽക്കാണെന്നുണ്ടെങ്കിൽ RSA ഉണ്ട്, കമ്പനിക്ക് ഇപ്പൊ എക്സ്റ്റൻഡ് വാറന്റി വന്നിട്ടുണ്ട് 5 കൊല്ലത്തെ. ഇപ്പൊ എക്സിസ്റ്റിംഗ് ഉള്ള കസ്റ്റമേഴ്സിന് 2 കൊല്ലമാണ് സാധാരണ വാറന്റി ഉണ്ടായിരുന്നത് BS4 BS6 വന്നിട്ട് 3 കൊല്ലവും 30,000 km ആണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വണ്ടി വാങ്ങിച്ചതിൽ സ്റ്റാൻഡേർഡ് വാറണ്ടിക്ക് 2 മാസം മുമ്പ് വരെ എടുക്കാം. അപ്പൊ അതിൽ RSA കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എടുക്കാം. അപ്പൊ എവിടെ നിന്നാലും അവർക്ക് അവിടെ വരികയും ചെയ്യാം. ഇതിലൊരു കാര്യം കൂടി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അതായത് വോയിസ് ഓഫ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കസ്റ്റമേഴ്സ് അഡ്വൈസർമാരോടാണ് അവർ കംപ്ലൈൻസ് പറയാം. അപ്പൊ മേ ബി കസ്റ്റമർ പറയുന്ന ആ ഒരു വേ ലെങ്ത്തിൽ അഡ്വൈസർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഇത് മെക്കാനിക്കിന് അത് കറക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് ഈ നമ്മുടെ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോബ്ലം മനസ്സിലാവുള്ളൂ മെക്കാനിക്കിന്. അപ്പോ ഞങ്ങള് ഇഷ്യൂസ് ഉള്ള കേസുകളാണെങ്കിൽ വോയിസ് ഓഫ് കസ്റ്റമറിന്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇടുന്നത്, എന്നിട്ട് ഈ ഓരോ വോയിസും ഞങ്ങൾ മെക്കാനിക്കിനെ കേൾപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു ഗുണമുള്ളത് കൊണ്ട് ഒരു കാരണവശാലും കസ്റ്റമറുടെ കംപ്ലൈന്റ് തീരാണ്ടിരിക്കില്ല, അവിടെ തീർന്നു പോയിരിക്കും. അതാണ് ഞങ്ങൾ ഒരു കാര്യം. ജോബ് കാർഡിൽ ഞങ്ങൾ എഴുതും, അതായത് പ്ലീസ് റെഫർ ദ വോയിസ് ഓഫ് കസ്റ്റമർ എന്നിട്ട് എഴുതും. അപ്പൊ ഈ മെക്കാനിക് വന്നിട്ട് ഇത് നോക്കുമ്പോൾ അഡ്വൈസറെ വിളിക്കും, കണ്ടിത് കേൾക്കണം എന്ന് പറയും. അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഫീൽ കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്നത് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വൈസറുടെ അടുത്ത് സംസാരിച്ചു, അഡ്വൈസർ വന്നിട്ട് ടെക്നീഷ്യന്റെ അടുത്ത് പറഞ്ഞു, ടെക്നീഷ്യൻ ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, കസ്റ്റമർ ചിന്തിക്കുന്ന പോലെ ആവില്ല. അപ്പോൾ കസ്റ്റമർ തന്നെ പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ടെക്നീഷ്യന് മനസ്സിലാവും, ഓക്കെ ഇന്നത് കൊണ്ടാവാം. അപ്പൊ ഒരു ക്യൂസിക്കും ഇത് കിട്ടും, ക്യൂസിക്കും ഞങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ടച്ച് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമാണ് ഫൈനൽ വണ്ടി ഇറങ്ങുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കസ്റ്റമർക്ക് ഹാപ്പിയാവും. ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ച് പലവരും അഭിപ്രായങ്ങൾ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ തേർഡ് ഡേ കംപ്ലൈന്റിന് ഞങ്ങൾ അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അങ്ങനെ വർക്കിയാന്ന് വെച്ച് കഴിഞ്ഞാല് തേർഡ് ഡേ കോള് വിളിക്കും, നമുക്ക് വണ്ടി പോയി തേർഡ് ഡേ കോൾ എന്തായാലും വിളിക്കും. ആ തേർഡ് ഡേ കോളില് നമ്മൾ റേറ്റിംഗ് ചെയ്യും, അതിനകത്ത് നെഗറ്റീവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് ഞങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഞങ്ങളുടെ മാനേജേഴ്സ് ഈവൻ ഞാനും ബ്രദറും എല്ലാം കൂടുന്ന ഗ്രൂപ്പിലേക്ക് അത് വരും. അത് എന്തുകൊണ്ട് അത് വന്നു, അത് റെക്ടിഫൈ ചെയ്യണം ഞങ്ങളുടെ ആവശ്യം. കാരണം പലയിടത്തും സർവീസ് നടന്നു പോകുന്നുണ്ട്, ഇവൻ മാനേജർ വരെ എത്താതിരിക്കാം. പക്ഷെ ആസ് എൻ ഓണർ ഞങ്ങൾക്ക് നിർബന്ധമാണ്, എന്തുകൊണ്ടാണ് കസ്റ്റമർ ഹാപ്പി അല്ലാണ്ട് പോയത്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് സർവീസ് നന്നായി കഴിഞ്ഞാൽ നാളെ അത് സെയിൽസിനെ നമുക്ക് എഫക്ട് ആകും. അതായത് സർവീസ് കൂടി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കൊടുത്ത സെയിലും കൂടും, സർവീസ് മോശമായി കഴിഞ്ഞാൽ സെയിൽ കുറയും. അപ്പൊ അതിൽ ഞങ്ങൾക്ക് 100% ഞങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം
നമ്മൾ ഇങ്ങനെ പ്രസ്ഥാനം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് അതിനൊരു സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രശ്നം വന്നാൽ സിസ്റ്റം ഉണ്ടാക്കി അത് ക്ലിയർ ചെയ്യണമെന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഏത് ബിസിനസ് മനസ്സുകൊണ്ട് ചെയ്യണമെന്നാണ്. അതായത് ഒരു പാഷൻ വേണം നമ്മൾ ചെയ്യുന്ന ഏതോ കാര്യത്തിൽ, ഏത് കാര്യത്തിലും. അതിപ്പോൾ ഒരു ഓഫീസിലേക്ക് രാവിലെ പോകാൻ മടി കാണിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അതായത് ഒരു പാഷൻ അല്ല അയാളുടെ ജോലി എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ രണ്ടുപേരും തികച്ചും പാഷനേറ്റ് ആണ്. വാഹനങ്ങളെ സ്നേഹിക്കുന്ന, നമ്മൾ ചെയ്യുന്ന ജോലി അങ്ങേയറ്റം അവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിരിക്കണം എന്ന് വിചാരിക്കുന്ന രണ്ടുപേരാണ്. എനിക്ക് ഇത്രയും ശക്തമായിട്ട് നിങ്ങളോട് വാ ഞങ്ങളോടുണ്ട് എന്ന് പറയുന്ന രണ്ട് ബിസിനസ്സുകളെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. കാരണം പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ഫീൽഡിൽ, കാരണം മറ്റുള്ളവരെല്ലാം കുറച്ച് നുഴിച്ചിരുന്നാണ് ഈ പല പ്രശ്നങ്ങളെയും നേരിടുന്നത്. അപ്പൊ ധൈര്യമായിട്ട് ഇവിടെ വന്ന് സർവീസിന്റെ കാര്യത്തിലായാലും സെയിൽസിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ നേരിട്ട് കണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിച്ച് തരാൻ രണ്ടുപേരുണ്ട്. മോളിൽ രണ്ടുപേരെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ രണ്ടുപേർ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഈ ടാക്സ് ബ്രേക്സിന്റെ വിശേഷങ്ങൾ. എന്തായാലും ഇത്രയും വലിയ ഷോ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എന്റെ ഇവര് ഈ ഒരു ലോഞ്ചിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താണെന്ന് എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ വോയിസ് മെസ്സേജ്, വാഹനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പുതിയ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ടാക്സ് ബ്രേക്സിന്റെ സാധ്യതകൾ. അപ്പൊ ഇതൊക്കെയാണ് ടാക്സ് ബ്രേക്സിന്റെ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും എന്നെ ഇങ്ങോട്ട് വിളിച്ചതിനും ഇതെല്ലാം കാണിച്ചു തന്നതിനൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പൊ ഇവരെ ഇവരുടെ സോഷ്യൽ മീഡിയ എങ്ങനെ ഇവരുമായിട്ട് ബന്ധപ്പെടാം, അതുപോലെ തന്നെ ഇവിടുത്തെ സെയിൽസിന്റെ നമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം, ബന്ധപ്പെടാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വാഹന വിശേഷങ്ങളും ഇതുപോലെയുള്ള മറ്റ് വാഹന വിശേഷങ്ങളും ഒക്കെയാണ് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.